പെണ്ണ് പെണ്ണായിട്ടല്ല ഇന്ന് ജീവിക്കേണ്ടത്, ആണിനെ പോലെ ജീവിക്കണം. എല്ലാ ജോലി സ്ഥലത്തും ആണുങ്ങളെ പോലെ അവരുടെ കൂടെ പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാ ബാക്കിയുള്ള സ്ഥലത്ത് ഒതുങ്ങുന്നത്? അതിന്റെ ആവശ്യമില്ല നമുക്ക്. നമ്മളും അവരെ പോലെ തന്നെ നിൽക്കുക. നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, ഇല്ലാത്തവരെ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ മക്കളെ കെട്ടിച്ചു വിടുന്നുണ്ട് എല്ലാവരും, 100 പവൻ കൊടുത്ത് ആണുങ്ങളുടെ മുമ്പിൽ വെച്ച് BMW കാറും കൊടുത്തിട്ട് മക്കള് പോകുമ്പോൾ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ വലിയ ഷോ കാണിച്ച് കെട്ടിച്ചു വിടും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ തുടങ്ങും. പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ എലി പതുങ്ങും പോലെ പതുങ്ങും. എന്താവശ്യമുണ്ട്? ഇപ്പൊ എലിയാണ് പൂച്ചേനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടില്, അല്ലാതെ പൂച്ചയ്ക്ക് എലിനെ പിടിക്കാനുള്ള അവസരം ഒന്നുമില്ല. പതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. മക്കളെ കെട്ടിച്ചു വിടേണ്ട ആവശ്യമില്ല, അത്രയും പവനും കൊടുത്തിട്ട്. ഇല്ല, ഇവിടെ ഞാനൊരു ഞാനിനെ വളർത്തിട്ടുണ്ടോ, ഞാൻ കൂട്ടിലിട്ടൊന്നല്ല വളർത്തുന്നത്, നല്ല അന്തസ്സായിട്ട് തന്നെയാണ് വളർത്തുന്നത്. 24 വയസ്സുള്ളൊരു മോ 24 വയസ്സ് ഉള്ള ഒരു മോളുടെ ഉമ്മയാണ് ഞാൻ. ആ ഉമ്മയാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പേടിക്കുക. അതുപോലെ ഒരേ അമ്മമാരും ആവാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കൂടെ നിൽക്കണം, അല്ലാതെ അവർ മരിച്ചു പോയി കഴിഞ്ഞിട്ട് നമ്മൾ നീതിക്ക് വേണ്ടി നിലവിളിക്കുകയല്ല വേണ്ടത്. നമ്മൾ തന്നെ അവർക്ക് നീതി കൊടുക്കണം. എനിക്ക് ഇവിടെ മസ്തല്ല അറിയാവുന്ന കുറച്ച് ഫാമിലികളുണ്ട്, പക്ഷെ എന്റെ പ്രായമുള്ളവരൊന്നും അല്ല കേട്ടോ. ചെറിയ പിള്ളേരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 36-35 വയസ്സുള്ള പ്രായത്തിലുള്ള ആളുകൾ പലരും എന്നോട് വന്നിട്ട് പറയാറുണ്ട്, ഒരു ഹസ്ബൻഡുമായിട്ട് ഉണ്ടാക്കാറുണ്ട്, ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രീതി രക്ഷപ്പെട്ടു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവര് ഭയങ്കരമായിട്ട് എന്നോട് ഫീലിംഗ് ആയിട്ട് കരയുകയും കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ അവരുടെ കൂടെ നിന്ന് സംസാരിക്കും, എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ, നീ എന്തിനാണ് സഹിക്കുന്നത് എന്ന് ഞാനും ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ 2-3 ദിവസം കഴിയുമ്പോൾ ഇവരെ കാണുമ്പോൾ രണ്ടുപേരും തോർത്ത് കഴിഞ്ഞിട്ട് നടക്കുന്നതാണ്. പക്ഷെ എനിക്ക് പുച്ഛമാണ്. അത് പിന്നെ അഭിനയമാണോ ജീവിതമാണോ? അത് ശരിയായ ജീവിതമായിട്ട് എനിക്ക് തോന്നാറില്ല. അത് അഭിനയമാണ്. ആ ഭർത്താവിനെ പറ്റി കുറ്റം പറഞ്ഞ ഭാര്യ ആ കാണിക്കുന്നത് തീർച്ചയായിട്ടും അഭിനയമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ലോകത്ത് ഇന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളെ പോലെ ഉള്ളവർക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭർത്താവല്ല, അതിന് പെങ്ങന്മാരാവട്ടെ, ഉമ്മയാവട്ടെ, വാപ്പയാവട്ടെ, ജ്യേഷ്ഠന്മാരുടെ ആൾക്കാരാവട്ടെ, അതുപോലെ അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, ആരും ആയിക്കോട്ടെ, അതൊന്നും നിങ്ങൾ മറച്ചു വെക്കരുത്. അത് നിങ്ങളുടെ വീട്ടിൽ ഉടനെ ഉടനെ അറിയിക്കുക. അത് അറിയിച്ചതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് അങ്ങ് മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് എല്ലാം നമ്മുടെ കൈ വിട്ട് പോകുന്നത്. എന്റെ അനുഭവമാണോ ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുന്നതിന് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. പിന്നെ എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മയെ പോലെയാണോ മറ്റുള്ള അമ്മമാരെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉമ്മയെ എപ്പോഴും പറയാറുണ്ട് കെട്ടിച്ചു വിട്ടപ്പോൾ ബാധ്യതകളെല്ലാം കഴിഞ്ഞു, മക്കളായിട്ടുള്ള ബാധ്യത മരണം വരെ തീർന്നില്ല. അങ്ങനെയല്ലേ ഒരു ഉമ്മായും മക്കളുള്ള ബാധ്യത, ഒരു അമ്മയും മക്കളുള്ള ബാധ്യത, അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കാണുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ പിന്നീട് അവർ പറയാറുണ്ട് നമ്മൾക്ക് മക്കളുണ്ടാക്കിയപ്പോൾ, അതായത് പെൺമക്കൾക്ക് മക്കളുണ്ടാക്കിയവർ പറയാറുണ്ട് അത് വല്ലവരുടെ മക്കളാണ്. കാരണം എൻ്റെ ഭർത്താവിന് ഉണ്ടാവുന്ന കുട്ടി വല്ല വീട്ടിലേമാണ്, അവരുടെ ആൺമക്കൾക്ക് ഉണ്ടാവുന്ന കുട്ടി അവരുടെ വീട്ടിലേമാണ്. ഇത് എൻ്റെ വീട്ടിൽ പറയുന്നതാണല്ലോ ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, കാരണം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളും അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളും അതിൻ്റെ പുറകെ ഒന്നും പോകാതെ നിങ്ങളുടെ ലോകത്ത്, ചെറിയ ലോകത്ത് നിങ്ങൾ ഒതുങ്ങി ജീവിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക, മറ്റുള്ളവരെ ഒന്നും ബോധിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും എല്ലാം രീതി രക്ഷിതാക്കൾ കൊടുക്കുക. ഒരുപാട് ഞാൻ പഠിപ്പിച്ചു ഡോക്ടറാക്കി എൻജിനീയറാക്കി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ ജീവിതത്തിലോട്ട് നമ്മൾ കുറച്ച് രീതി നമ്മൾ കൊടുക്കുക, കുറച്ച് സ്നേഹം കൊടുക്കുക. കല്യാണം കഴിഞ്ഞു എന്ന് കരുതി മക്കളെ പാടെ ഉപേക്ഷിച്ച് പറയാതിരിക്കുക. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് പറഞ്ഞിട്ടുള്ളൂ. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഓരോ വ്യക്തികളുടെ പേരുകളെടുത്ത് ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വ്യക്തികളുടെ പേരുകളും കാര്യങ്ങളൊന്നും വീണ്ടും ഞാനത് പറയുന്നില്ല, നിങ്ങൾക്ക് വെറുതെ ഊഷിപ്പാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് ഞാൻ പറയുന്നതിന് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നത് മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങൾ കുറച്ചെങ്കിലും മക്കളെ സ്നേഹിക്കുക. വിദ്യാഭ്യാസം മാത്രമല്ല, അവരെ അവസാനം വരെ മക്കളെ സ്നേഹിക്കുക. മക്കൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുക. നമ്മൾക്കെല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം, ഇന്നത്തെ ജീവിതം ഇന്നത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക എന്ന് മാത്രമേ നമ്മളുടെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇന്നും നാളെയും മറ്റേന്നാളും കഴിഞ്ഞിട്ടല്ല നിങ്ങൾ അപ്പോഴത്തേക്ക് നിങ്ങളെ കൈവിട്ട് പോയിട്ടുണ്ടാവും ജീവിതം. നിങ്ങൾ എന്നും ഇന്നത്തെ ജീവിതം ഇന്നലെ മുൻകൂട്ടി തീരുമാനിക്കുക. നാളെ ഞാൻ എന്താണ് ചെയ്യാറുള്ളത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് മാറുക. ഈ നാനൂറ്റിയുള്ള സ്വാതന്ത്ര്യം ഒരു പെൺകുട്ടിക്ക് നമ്മുടെ നാട്ടിലില്ല. ആ പെൺകുട്ടി എഞ്ചിനീയറും ആയിരിക്കാം, ഡോക്ടറും ആയിരിക്കാം, ഞാനും ആരും ഇല്ല എന്നെ പോലെ. പക്ഷെ ഞാനും നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്.